ചലച്ചിത്ര സംവിധായകൻ ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ, നടൻ മമ്മൂട്ടി, മൃദംഗ വിദ്വാൻ ശ്രീ ഉമയാൾപുരം കെ ശിവരാമൻ എന്നിവർക്ക് കേരള സർവകലാശാല ഡിലിറ്റ് നൽകി. കേരള സർവകലാശാല സെനറ്റ് ഹാളിൽ നടന്ന ചടങ്ങിൽ ചാൻസലർ കൂടിയായ ഗവർണർ r.s. ഗവായ് ഓണററി ബിരുദം സമ്മാനിച്ചു. ഓണററി ബിരുദം നൽകാൻ അംഗീകാരം തേടിയുള്ള പ്രത്യേക സെനറ്റ് യോഗം രാവിലെ നടന്നു. സെനറ്റ് യോഗത്തോടെയാണ് ബിരുദദാന ചടങ്ങ് ആരംഭിച്ചത്. പ്രോ ചാൻസലർ കൂടിയായ ശ്രീ m.a. ബേബി, വൈസ് ചാൻസലർ ഡോക്ടർ a.jayakrishnan, പ്രോ വൈസ് ചാൻസലർ, സിൻഡിക്കേറ്റ് അംഗങ്ങൾ, രജിസ്ട്രാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. കലാരംഗത്ത് സ്വന്തമായ വ്യക്തിമുദ്ര പതിപ്പിച്ച മൂന്ന് പേർക്കാണ് കേരള സർവകലാശാല ഇന്ന് ഡിലിറ്റ് ബിരുദം നൽകിയത്. മൃദംഗവാദനകലയുടെ ആചാര്യനായ ശ്രീ ഉമയാൾപുരം ശിവരാമനും സംവിധാനകലയുടെ ആചാര്യനായ ശ്രീ അടൂർ ഗോപാലകൃഷ്ണനും അഭിനയ ചക്രവർത്തി ശ്രീ മമ്മൂട്ടിക്കും ലഭിച്ച ഡിലിറ്റ് ബിരുദം കലാമേഖലയ്ക്കുള്ള അംഗീകാരം കൂടിയാണ്. സർവകലാശാല ഓണററി ഡിലിറ്റ് ബിരുദം നൽകി ആദരിക്കുന്ന ആദ്യത്തെ ചലച്ചിത്ര സംവിധായകനാണ് ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ. 2009 മികച്ച സംവിധായകനുള്ള ദേശീയ സംസ്ഥാന അവാർഡുകൾ ലഭിച്ചതിന്റെ നിറവിൽ നിൽക്കുമ്പോഴാണ് അടൂരിന് കേരള സർവകലാശാലയുടെ ആദരം. 2004 ഇന്ത്യയിലെ സിനിമാ രംഗത്തെ പരമോന്നത ബഹുമതിയായ ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് അടൂരിന് ലഭിച്ചിരുന്നു. രാജ്യത്തെ ഏറ്റവും വലിയ സിവിലിയൻ ബഹുമതിയായ പത്മവിഭൂഷൺ ലഭിച്ചിട്ടുള്ള അടൂരിന് 2006 MG സർവകലാശാല ഡിലിറ്റ് നൽകിയിരുന്നു. 3 തവണ ദേശീയ തലത്തിലും 6 തവണ സംസ്ഥാന തലത്തിലും മികച്ച നടനുള്ള അവാർഡുകൾ ലഭിച്ചിട്ടുള്ള മമ്മൂട്ടിക്ക് കഴിഞ്ഞ വർഷം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിലിറ്റ് നൽകിയിരുന്നു. 1998 പത്മശ്രീ അവാർഡ് നേടിയ മമ്മൂട്ടിയുടെ അഭിനയ ജീവിതത്തിന് കേരള സർവകലാശാല നൽകുന്ന അംഗീകാരം കൂടിയാണ് ഡിലിറ്റ് ബിരുദം. കർണാട്ടിക് സംഗീതത്തിൽ അരനൂറ്റാണ്ടിലെ സജീവ സാന്നിധ്യവും അതുല്യ പ്രതിഭയുമാണ് മൃദംഗ വിദ്വാൻ ഉമയാൾപുരം കെ ശിവരാമൻ. 1981 മുതൽ സംസ്ഥാന കലാകാരനായി അദ്ദേഹത്തെ തമിഴ്നാട് സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു. 1988 പത്മശ്രീ അവാർഡ് ലഭിച്ചിരുന്നു. മുത്തയ്യ ഭാഗവതർ, ശമ്മാങ്കുടി, കെ ജെ യേശുദാസ് എന്നിവർക്ക് ശേഷം സംഗീത മേഖലയിൽ കേരള സർവകലാശാലയുടെ ഡിലിറ്റ് ബിരുദത്തിന് അർഹത നേടിയ ആളാണ് ഉമയാൾപുരം. കൾച്ചറൽ ഡെസ്ക്, ദൂരദർശൻ ന്യൂസ്.